നമ്മുടെ എക്സാം എക്സാമൊക്കെയാണ് വരുന്നത് ആവശ്യത്തിൽ അധികം സമയം നമുക്ക് പഠിക്കാനുണ്ട് വളരെ ചെറിയ രീതിയിൽ പഠിച്ചു പഠിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാം അടിപൊളിയായിട്ട് കവർ ചെയ്യാൻ പറ്റുന്ന സിലബസ് മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആറാമത്തെ ചാപ്റ്റർ ആറാമത്തെ ചാപ്റ്റർ ഏതാ സ്റ്റാഫിങ് അഥവാ ഉദ്യോഗവൽക്കരണമാണ് അല്ലേ നമ്മുടെ ഓർഗനൈസേഷനിലൊക്കെ ആൾക്കാരെ നമ്മൾ സെലക്ട് ചെയ്യുന്ന പ്രോസസ്സ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രം ഞാൻ പറയാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ പറയുന്നുള്ളൂ ഇത് മാത്രം പഠിച്ചാൽ മതി എന്നല്ല ഫുൾ മാർക്ക് കിട്ടുന്ന ആൾക്കാർ ഇത് മാത്രം പഠിച്ചാൽ പോരാ പാസ് ആകേണ്ടുന്ന ആൾക്കാർക്ക് ഇത് മാത്രം മതിയാവും ഒന്നാമത്തെ ചോദ്യം എന്താണെന്നറിയോ രണ്ടു മാർക്കിനുള്ളൊരു ചോദ്യമാണ് വാട്ട് ഈസ് പ്രമോഷൻ എന്താണ് പ്രമോഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഉദ്യോഗ കയറ്റം എന്നൊക്കെ നമ്മൾ പറയൂല്ലേ ഇറ്റ് ലീഡ്സ് ടു ഷിഫ്റ്റിംഗ് എംപ്ലോയി ടു എ ഹയർ ഹയർ പൊസിഷൻ റെസ്പോൺസിബിലിറ്റീസ് ഹർ സ്റ്റാറ്റസ് ആൻഡ് പേ നമ്മൾ ഉള്ളതിനെക്കാളും കൂടുതൽ ഒരു ഉയർന്ന പൊസിഷനിലേക്ക് എത്തുകയാണ് നമുക്ക് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാവും നമുക്ക് കൂടുതൽ ശമ്പളം ഉണ്ടാവും കൂടുതൽ റിസ്ക്കും ഉണ്ടാവും ഓഫ് കോഴ്സ് ഇതിനെയാണ് നമ്മൾ പ്രൊമോഷൻ എന്ന് പറയുന്നത് ഈ പ്രൊമോഷൻ എന്ന് പറയുന്നത് ഒരു വേർട്ടിക്കൽ ഷിഫ്റ്റിംഗ് ഓഫ് എംപ്ലോയീസ് ആണ് അതായത് ഇങ്ങനെയാണ് ആയിട്ടാണ് ഇതിന് ഷിഫ്റ്റിംഗ് നടക്കുക ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അതായത് ട്രാൻസ്ഫർ ആണെങ്കിൽ നമുക്കറിയാം അത് ആണ് ഇത് വേർട്ടിക്കൽ ആണ് എന്ന് നമുക്ക് പറയാം അപ്പൊ രണ്ട് മാർക്കിന് ഇത്രയും കാര്യങ്ങൾ മാത്രം നിങ്ങൾ എഴുതിയാൽ മതി ഓക്കെ അപ്പോൾ ഒരു രണ്ട് മാർക്ക് സെറ്റായി എന്നാൽ ഇനി ഒരു അഞ്ച് മാർക്കിൻ്റെ ചോദ്യത്തിലേക്ക് നമുക്ക് പോയാലോ എക്സ്പ്ലെയിൻ ദ മെറിറ്റ്സ് ഓഫ് ഇന്റേർണൽ സോഴ്സസ് നമുക്ക് ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികളെ അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സ്റ്റാഫ്സിനെ നമുക്ക് എങ്ങനെയൊക്കെ റിക്രൂട്ട് ചെയ്യാം ഓർഗനൈസേഷനകത്ത് നിന്ന് ഈ പ്രൊമോഷനും ട്രാൻസ്ഫറും ത്രൂ നമുക്ക് അപ്പോയിന്റ് ചെയ്യാം അല്ലെങ്കിൽ ഓർഗനൈസേഷന് പുറത്ത് നിന്ന് പല രീതിയിലും നമുക്ക് ആൾക്കാരെ അപ്പോയിന്റ് ചെയ്യാം അപ്പൊ ഇവിടെ നിങ്ങളോട് ചോദിക്കുന്ന ഇന്റേണൽ സോഴ്സിന്റെ മെറിറ്റ് ആണ് ഇന്റേണൽ സോഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറഞ്ഞതുപോലെ ട്രാൻസ്ഫർ ആൻഡ് പ്രൊമോഷൻ ആണ് വരിക അല്ലെ ഈ ട്രാൻസ്ഫറിന്റെയും പ്രൊമോഷൻ്റെയും മെറിറ്റ്സ് എന്തൊക്കെയാണ് എന്നാണ് ചോദിക്കുന്നത് അപ്പൊ നമുക്ക് എന്ത് എഴുതാം നമ്മുടെ എംപ്ലോയീസ് എപ്പോഴും മോട്ടിവേറ്റഡ് ആയിരിക്കും നമ്മുടെ പെർഫോമൻസ് ഇംപ്രൂവ് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ട്രാൻസ്ഫർ അല്ലെങ്കിൽ പ്രൊമോഷൻ കിട്ടും എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ നമ്മുടെ പെർഫോമൻസ് അടിപൊളിയാക്കാൻ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യും അല്ലേ സോ എംപ്ലോയീസിന് മോട്ടിവേഷൻ ഉണ്ടാവും കൂടുതൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ സെലക്ഷൻ ആൻഡ് പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോസസ്സ് ആയിരിക്കും നമ്മുടെ എക്സ്റ്റേണൽ സോഴ്സസ് പോലെ ഒരുപാട് ടെസ്റ്റും കാര്യങ്ങളും ഇന്റർവ്യൂസും മെഡിക്കൽ എക്സാമിനേഷനും ഇതൊന്നും ആവശ്യമില്ല കാരണം ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഓൾറെഡി ഉള്ള ആൾക്കാർ ഇവിടെ വന്നിട്ടുള്ളത് ഇനി എലിജിബിലിറ്റി നോക്കേണ്ട ക്രൈറ്റീരിയ മാത്രമേ ബാക്കിയുള്ളൂ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഈ പ്രോസസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും പിന്നെ അവരെ ഹയർ ജോബ്സിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യിപ്പിക്കുന്ന ഒരു ട്രെയിനിംഗ് കൂടിയാണ് ഈ പറയുന്ന ട്രാൻസ്ഫർ ആൻഡ് പ്രൊമോഷൻ എന്ന് പറയുന്നത് ബെനിഫിറ്റ്സ് ഓഫ് ഷിഫ്റ്റിംഗ് വർക്ക് ഫോഴ്സ് ഫ്രം ദ സർപ്ലസ് ഡിപ്പാർട്ട്മെന്റ് ടു ദോസ് വെർ ദർ ഷോർട്ടേജ് ഓഫ് സ്റ്റാഫ് അതായത് അക്കൗണ്ടിങ് ഡിപ്പാർട്ട്മെന്റിൽ അല്ലെങ്കിൽ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിൽ ഒരുപാട് ആൾക്കാരുണ്ട് അത്ര ആൾക്കാർ നമുക്ക് ആവശ്യമില്ല അവിടെ പക്ഷേ നമ്മുടെ പെർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിൽ രണ്ട് അക്കൗണ്ടിന് കുറവുണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഇവിടുന്ന് അധികമുള്ള ആൾക്കാർ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകാം അപ്പോൾ ബാലൻസ് ആയി കിട്ടും അല്ലേ അപ്പോൾ ആ ഒരു ബെനിഫിറ്റ് നമുക്ക് കിട്ടും ദെൻ ബാക്കിയുള്ളതിനെ കമ്പയർ ചെയ്യുമ്പോൾ എക്സ്റ്റേണൽ സോഴ്സസിനെ കമ്പയർ ചെയ്യുമ്പോൾ ചീപ്പർ സോഴ്സ് ആണ് ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് ഒന്നും നമുക്ക് അതിനകത്ത് അതിനകത്തേക്ക് ചിലവാക്കേണ്ടതായിട്ട് വരുന്നില്ല ഇനിയൊരു നാല് മാർക്കിന്റെ ചോദ്യം എക്സ്പ്ലെയിൻ അഡ്വർടൈസ്മെന്റ് ആൻഡ് കാഷ്വൽ കോളേഴ്സ് എന്താണ് അഡ്വെർടൈസ്മെന്റ് അഥവാ പരസ്യം ചെല്ലൽ ചെയ്യൽ എന്താണ് താൽക്കാലിക ജോലിക്കാർ എന്ന് പറയുന്നത് ഈ രണ്ട് ടേം എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കുകയാണ് ഇതുപോലെ നമ്മുടെ ചാപ്റ്ററിലുള്ള പല ടേമുകളും എക്സ്പ്ലെയിൻ ചെയ്യാൻ നാല് മാർക്കിന് രണ്ട് രണ്ട് മാർക്ക് വീതമുള്ള ചോദ്യങ്ങളായിട്ട് വരാം രണ്ട് എക്സാമ്പിൾ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇതാണ് എക്സാമ്പിൾ നമ്പർ വൺ അഡ്വർടൈസ്മെന്റ് ആൻഡ് കാഷ്വൽ കോളേഴ്സ് അപ്പോൾ അഡ്വർടൈസ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് അൺസോളിസി ആയിട്ടുള്ള അപ്ലിക്കൻസ് നമ്മുടെ ഉണ്ടാവും അതായത് നമുക്ക് വേക്കൻസി ഒന്നും ഇല്ല എന്ന് അറിഞ്ഞിട്ടും ഇവിടത്തേക്ക് അപ്ലൈ ചെയ്തിട്ട് ആൾക്കാരോ അല്ലെങ്കിൽ മുന്നേ ഉള്ള വേക്കൻസികളിലേക്ക് അപ്ലൈ ചെയ്തിട്ട് സെലക്ട് ചെയ്യാത്ത ആൾക്കാരോ ഒക്കെ ഉണ്ടാവും അപ്പോൾ അവരുടെ ഒരു ഡാറ്റാബേസ് നമ്മൾ കീപ്പ് ചെയ്യും അവരുടെ ഡാറ്റാബേസ് നമ്മൾ കീപ്പ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും നമുക്കൊരു വേക്കൻസി വരുന്ന സമയത്ത് ഇതിൽ നിന്നും നമ്മൾ വേക്കൻസി ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാരെ ചൂസ് ചെയ്യും ഇതിനെയാണ് നമ്മൾ കാഷ്വൽ കോളേഴ്സ് അഥവാ താൽക്കാലിക ജോലിക്കാർ എന്നൊക്കെ പറയാം ഇനിയുള്ളത് പരസ്യം ചെയ്യലാണ് നമുക്ക് ഒരുപാട് ഓപ്ഷൻസിൽ നിന്നും ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻസ് ആണ് വേണ്ടത് അങ്ങനെയാണെങ്കിൽ അഡ്വെർടൈസിങ് ആണ് നമുക്ക് ഏറ്റവും നല്ലത് ന്യൂസ് പേപ്പേഴ്സിൽ പ്രൊഫഷണൽ ജേർണൽസിൽ അങ്ങനെ എവിടെ വേണമെങ്കിലും നമ്മൾ അഡ്വെർടൈസ്മെന്റ് പരസ്യം കൊടുക്കുന്നതിനെയാണ് നമ്മൾ മൊത്തത്തിൽ നമ്മുടെ ഈ എക്സ്റ്റേണൽ സോഴ്സിന്റെ അഡ്വർടൈസ്മെന്റ് റിക്രൂട്ട്മെന്റ് അഡ്വെർടൈസ്മെന്റ് വഴിയുള്ള റിക്രൂട്ട്മെന്റ് എന്ന് നമ്മൾ പറയുന്നത് ഓക്കെ ആണല്ലോ എഗെയിൻ നാല് മാർക്കിന്റെ മറ്റൊരു ചോദ്യം നമ്മൾ പഠിച്ചിട്ടുണ്ട് ആൾക്കാർ നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യാറുണ്ട് അതിൽ ഇൻ്റലിജൻസ് ടെസ്റ്റ് എന്താണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്താണ് എന്ന് നിങ്ങൾ പറയണം ഇത് തന്നെ ചോദിക്കണം എന്ന് നിർബന്ധമില്ല ഇതിൽ വേറെയും മൂന്ന് നാല് ടെസ്റ്റുകൾ വരുന്നുണ്ട് ചിലപ്പോൾ അതായിരിക്കും നിങ്ങളോട് ചോദിക്കുക അപ്പോൾ എല്ലാം പഠിച്ചിട്ടുണ്ടാവണം കേട്ടോ അപ്പൊ ഇൻ്റലിജൻസ് ടെസ്റ്റ് എന്താ ഇസ് ഇൻഡിക്കേറ്റർ ഓഫ് വൺസ് വൺ പേഴ്സൺ അല്ലെങ്കിൽ എ പേഴ്സൺസ് ലേണിംഗ് എബിലിറ്റി ഓർ ഓർഡി എബിലിറ്റി ടു മേക്ക് ഡിസിഷൻസ് ആൻഡ് ജഡ്ജ്മെന്റ് നമ്മൾക്ക് പഠിക്കാനുള്ള കഴിവ് ഇനി അതും അല്ലെങ്കിൽ നമുക്ക് തീരുമാനങ്ങളും ജഡ്ജ്മെന്റ്സും ഉണ്ടാക്കാനുള്ള കഴിവിനെയാണ് ഇന്റലിജൻസ് ടെസ്റ്റ് കാണിക്കുക ആ ടെസ്റ്റ് നിങ്ങളിൽ നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ മേഖലയിൽ എത്ര കഴിവുണ്ട് എന്നുള്ളത് വളരെ അടിപൊളിയായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഇനിയുള്ളത് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ നമുക്ക് എത്രത്തോളം കഴിവുണ്ട് പുതിയ സ്കില്ലുകൾ പഠിക്കാൻ നമുക്ക് എത്രത്തോളം കഴിവുണ്ട് എന്ന് ടെസ്റ്റ് ചെയ്യുന്നതാണ് ഇറ്റ് ഇൻഡിക്കേറ്റ് ദ പേഴ്സൺസ് കെപ്പാസിറ്റി ടു ഡെവലപ്പ് ഓക്കെ അടുത്തത് എട്ട് മാർക്കിന്റെ ഒരു ചോദ്യത്തിലേക്ക് പോവാം എന്താ എട്ട് മാർക്കിൻ്റെ ചോദ്യം ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡ്സ് ഏതൊക്കെയാണെന്ന് നമ്മൾ വിവരിക്കണം നമുക്ക് എത്ര ടൈപ്പ് ഓഫ് ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡ്സ് ഉണ്ട് പ്രണ്ടായി പ്രോഗ്രാം ഉണ്ട് കോച്ചിങ് ഉണ്ട് ഇന്റേൺഷിപ്പ് ട്രെയിനിങ് ഉണ്ട് ജോബ് റൊട്ടേഷൻ ഉണ്ട് അല്ലേ ഇതൊക്കെ കൈൻഡ് ഓഫ് ഓഫ് ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡ്സ് ആണ് അതായത് നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ട്രെയിനിങ് തരികയാണ് അപ്പൊ ചോദ്യം ഇങ്ങനെയും ചിലപ്പോൾ ചോദിക്കാം ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡ് എന്താണ് അല്ലെങ്കിൽ ഓഫ് ദ ജോബ് ട്രെയിനിങ് മെത്തേഡ് എന്താണ് അങ്ങനെ ചോദിക്കുന്നുണ്ടെങ്കിൽ രണ്ട് മാർക്കേ വരുകയുള്ളൂ പക്ഷെ ഇങ്ങനെ നാലു മാർക്കിന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എഴുതേണ്ടതായിട്ട് വരും അപ്പൊ എട്ട് മാർക്കിനുള്ളതാണ് നാല് പോയിന്റ്സ് ആണ് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത് ഒരു പോയിന്റ് നിങ്ങൾ ഒരു ഹാഫ് പേജ് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ വളരെ ഭംഗിയായിട്ട് നിങ്ങൾക്ക് എട്ട് മാർക്ക് കിട്ടും ഓക്കെ ഇനി അടുത്ത ചോദ്യം അതും എട്ട് മാർക്കിന്റെ ഒരു ചോദ്യമാണ് ഡിസ്ക്രൈബ് ദ വേരിയസ് സ്റ്റെപ്സ് ഇൻ ദ പ്രോസസ് ഓഫ് സ്റ്റാഫിങ് സ്റ്റാഫിങ്ങില് എന്തൊക്കെ സ്റ്റെപ്പുകളുണ്ട് ഉണ്ട് സ്റ്റാഫിംഗ് നമ്മൾ ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണെന്ന് ചോദിക്കുന്നുണ്ട് അപ്പം എത്ര സ്റ്റെപ്പുകളുണ്ട് എട്ട് സ്റ്റെപ്പ് ഉണ്ട് എട്ട് മാർക്കുമാണ് ആദ്യം നമുക്ക് ആവശ്യമുള്ള ആൾക്കാരുടെ എണ്ണം നമ്മൾ അനലൈസ് ചെയ്യും എന്നിട്ട് നമ്മൾ റിക്രൂട്ട്മെന്റ് നടത്തും അതിൽ നിന്ന് നമ്മൾ ആൾക്കാരെ പല രീതിയിൽ സെലക്ട് ചെയ്യും സെലക്ഷൻ വേറെ തന്നെ പ്രോസസ്സ് ഉണ്ട് അല്ലെ നിങ്ങൾക്ക് വേണമെങ്കിൽ എട്ട് മാർക്കിന് ചോദ്യത്തിൽ സമയം ഉണ്ടെങ്കിൽ എക്സ്പ്ലനേഷൻ കൂടുതൽ വേണം എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ പ്രോസസ് ഇവിടെ മെൻഷൻ ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ സെലക്ഷൻ്റെ പ്രോസസ്സ് കൂടി മറക്കണ്ട പിന്നെ നമ്മൾ ചെയ്യുന്നത് പ്ലേസ്മെന്റ് ആൻഡ് ഓറിയൻറ്റേഷൻ അത് കഴിഞ്ഞ് ആ സെലക്ട് ചെയ്ത ആൾക്കാർക്ക് നമ്മൾ ട്രെയിനിങ് കൊടുക്കും അവർക്ക് ഡെവലപ്പ്മെൻസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും പെർഫോമൻസ് അപ്രൈസൽ ഉണ്ടാവും പ്രൊമോഷൻ ഉണ്ടാവും കോമ്പൻസേഷൻ ഉണ്ടാവും അപ്പം ഇത്രയും കാര്യങ്ങളാണ് സ്റ്റാഫിങ്ങിൻ്റെ പ്രോസസ്സിൽ നമ്മൾ ചെയ്യുന്നത് ഒരാളെ നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് അപ്പോയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഫോളോ ചെയ്യാറ് അല്ലേ അപ്പോൾ ദാ ഇത് ഭംഗിയായിട്ട് പഠിച്ചോ വളരെ ഭംഗിയായിട്ട് പഠിച്ചോ എന്തുകൊണ്ടാണെന്നറിയോ എക്സാമിന് എന്തായാലും ഒരു ഏഴ് മാർക്കിൻ്റെ ചോദ്യം ഈ ചാപ്റ്ററിൽ നിന്നാണ് അതിലേതെങ്കിലുമൊക്കെ ആയിട്ട് നമ്മുടെ ഒരു മാസ്റ്റ് പ്രോബിലിറ്റി എന്ന് പറയുന്നത് ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ലൈവുകളും നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന സ്ഥിതിക്ക് ഈ ചാപ്റ്ററിൽ നിന്നുള്ള ഒരു ചോദ്യം പോലും നിങ്ങൾക്ക് മിസ്സാവില്ല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പുണ്ട് അപ്പോ ഈ ചാപ്റ്റർ വളരെ ഭംഗിയായിട്ട് പഠിച്ചോളൂ നമ്മുടെ എക്സാമിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഈ ഒരു വീഡിയോട് കൂടി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടും കഴിഞ്ഞു അല്ലേ അപ്പോ ആൾ ദി ബെസ്റ്റ് എക്സാമിന് പോളിക്കണം